വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് എല്ലാവരെയും ഒരുപോലെ ബാധിക്കുമെന്ന് എറണാകുളത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജെ വിനോദ് പറഞ്ഞു വാക്കുകളിലേക്ക്. എറണാകുളത്ത് ഏതായാലും പോളിംഗ്, മറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 മണ്ഡലങ്ങളെ അപേക്ഷിച്ച് താരതമ്യേന കുറഞ്ഞ പോളിംഗ് ആണ്. പക്ഷേ അത് ആനുപാതികമായി എല്ലാ ബൂത്തുകളിലുമില്ല. ചില ഈ മഴ ഉൾപ്പെടെയുള്ളവ ബാധിച്ച മണ്ഡലങ്ങളാണ് എന്ന ഒരു ആശ്വാസം യു ഡി എഫിനുണ്ടെങ്കിലും ഏതായാലും സ്ഥാനാർത്ഥിയോട് നമുക്ക് ഇക്കാര്യങ്ങൾ ചോദിക്കാം. സ്ഥാനാർത്ഥി ടി ജെ വിനോദ് ഇപ്പോഴും ബൂത്തുകൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെയാണ് പോയി കിട്ടിയ ഒരു ഫീഡ്ബാക്ക്? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കിട്ടേണ്ട മേഖലകളിലെല്ലാം നല്ല പോളിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി എന്നുള്ളത്. മഴയൊക്കെ വോട്ടിന് കാര്യമായി, രാവിലെ ഉണ്ടായ മഴ അല്പം മന്ദഗതിയിലാക്കി, പിന്നീട് മഴ മാറിയപ്പോൾ അത് വളരെ ഊർജ്ജസ്വലമായി ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള സാഹചര്യത്തിലും ഒരു 50% എത്തിയിട്ടില്ല ഈ സമയമായിട്ട്. ഇനി ഒരു മണിക്കൂറാണ് അവശേഷിക്കുന്നത്. അതിനുമേല് വരും, അതിലെന്തായാലും 60% കവർ ചെയ്യും. ഒരു ആശങ്ക, ഈ ഒരു പോളിംഗ് കുറയുന്നത് ഏതെങ്കിലും യു ഡി എഫിന്? എല്ലാവർക്കും ബാധകമാണ്. എല്ലാവർക്കും ഈ മഴ, ഇന്നുണ്ടായ 16 സെന്റിമീറ്റർ പെയ്ത മഴ, 2 ന്യൂനമർദ്ദം നമ്മൾ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അത് എല്ലാ പാർട്ടികൾക്കും ബാധകമാണ്. മഴ എല്ലാവർക്കും ബാധിച്ചിട്ടുണ്ട്. അതായത് മഴ ഏതെങ്കിലും യു ഡി എഫിന്റെ വിജയത്തെ തടയില്ല? ഇല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. വിജയപ്രതീക്ഷ തീർച്ചയായിട്ടും. നല്ല വോട്ടിന് തന്നെ വിജയിക്കും തീർച്ചയായിട്ടും. ഇതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് പറയാനുള്ളത്. അദ്ദേഹം വിവിധ ബൂത്തുകൾ സന്ദർശിക്കുകയാണ്. മഴയൊന്നും ഏതെങ്കിലും തരത്തിൽ യു ഡി എഫിന്റെ വിജയത്തെ എറണാകുളത്ത് തടയില്ല എന്നാണ് ടി ജെ വിനോദ് പറയുന്നത്.